നമസ്കാരം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ചരിത്രം കുറിച്ചുകൊണ്ട് ഭരണം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രൊഫഷണൽ കൊമേഡിയനിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറിയ ഭഗവന്ത് മണ്ണിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നത് മുപ്പത്തി വയസ്സിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് പഞ്ചാബിൽ ചേർന്ന ഭഗവന്ത് സിംഗ് െട്ടാം വയസിൽ എ എ പിയുടെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ലക്ഷ്യമിടുന്നില്ല സർവേ ഫലങ്ങൾ ആം ആദ്മിക്ക് അനുകൂലമായി തന്നെ നിൽക്കുകയാണ് ഒന്നിലേറെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യവും ആം ആദ്മിക്ക് മുന്നിലുണ്ട് ഫോണിലൂടെ നടത്തിയ അഭിപ്രായ സർവേയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും ഭഗവതിന്റെ പേര് നിർദ്ദേശിച്ചതോടെ ദേശീയ കൺവീനറും ആം ആദ്മിയുടെ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മണ്ണിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷം പേർ അഭിപ്രായം അറിയിച്ചു എന്നാണ് പാർട്ടിയുടെ അവകാശവാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മത്സരിച്ചിട്ടും ഇരുപത് സീറ്റുകൾ നേടി ആം ആദ്മി പാർട്ടി മുഖ്യ പ്രതിപക്ഷമായി മാറിയിരുന്നു ഇത്തവണ കരുത്തനായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് പഞ്ചാബിൽ വിജയത്തിന് ഏറെ സാധ്യത നേരത്തെ തന്നെ ബി ജെ പിക്ക് പഞ്ചാബിൽ ശക്തമായ സ്വാധീനമില്ല എന്നിരുന്നാലും ബി ജെ പി നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ കോൺഗ്രസ് പഞ്ചാബിലെ കരുത്തരായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നുവെങ്കിലും സിദ്ധുവും ക്യാപ്റ്റനും തമ്മിലുണ്ടായ പ്രശ്നങ്ങളും അത് പിളർപ്പിലേക്ക് നയിച്ചതും ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്നതും ഒപ്പം സിദ്ധുവിനെതിരെ പല ആരോപണങ്ങളും ഉയരുന്നതും കോൺഗ്രസിന് വോട്ട് ചോർച്ചയ്ക്കിടയാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഏറ്റവും അധികം ഉപയോഗപ്പെടാൻ പോകുന്നത് ആം ആദ്മിക്കായിരിക്കും പൊതുവെ ബി ജെ പിയോട് അടുപ്പമില്ലാത്ത പഞ്ചാബിലെ ഒരു വിഭാഗം ജനതയുടെ വോട്ട് കോൺഗ്രസിനെതിരായാൽ അത് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പെട്ടിയിൽ തന്നെ ആയിരിക്കും വിഴുക പ്രത്യേകിച്ച് പൊതുവെ ജനങ്ങൾക്ക് വലിയ എതിരഭിപ്രായമൊന്നും ഇല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ തേരോട്ടത്തിനായിരിക്കും പഞ്ചാബ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന വിലയിരുത്തലാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്കുള്ളത്